Hi friends, catch got again. We are going to voilet fischer opaline. Nalla quality ulla bird engane undakkam ennullana. Namukku quality ulla bird kittanundengil nammal pair cheyikana birdum quality ulla bird aanu to. Quality illatha bird nittittu orikkalum pair aayikkarathu. Angane cheythu kaiyinjale veendum adinne irangana chicks galum thire marking ഇതുണ്ടാവില്ല ഹെഡ് മാർക്കിംഗ് ഉണ്ടാവില്ല ബോഡി മാർക്കിംഗ് ഉണ്ടാവില്ല പല പ്രശ്നങ്ങളും വരും അത് ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ചിക്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ പേരൻസ് നന്നാവണം ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈന് മെയിൽ ബേർഡ് എടുക്കുക ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ മെയിൽ ബേർഡ് നല്ല മാർക്കിംഗ് ഉള്ള ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ബേർഡ് ഡി എഫ് വയലറ്റ് ഫിഷർ ഇട്ട് കൊടുക്കാം ഫിഷറ് ബേർഡിനെ തന്നെ ഇടണം കേട്ടോ അല്ലാതെ സാബിളായിട്ടുള്ള ബേർഡിനെ ഒരിക്കലും ഇടരുത് അത് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സാബിളും ഒപ്ലൈനും തമ്മിൽ പെയർ ആയിക്കരുതെന്ന് അപ്പോൾ ഒരു വയലറ്റ് ഫിഷറ് ഡി എഫ് നല്ല മാർക്കിംഗ് ഉള്ള ബേർഡിനെ അതും പെയർ ആയിക്കാം മെയിൽ ബേർഡ് ഗ്രീൻ ഒപ്ലൈന് ഫീമെയിൽ ബേർഡ് വരുന്നത് ഡി എഫ് വയലറ്റ് ഫിഷറ് ഈ പെയറിംഗിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലിറങ്ങണ മെയിൽ ബേർഡെല്ലാം ഫിഷർ ഇറങ്ങും ആ ബേർഡിന് ഡി എൻ എടുക്കണ്ട ഒപ്ലൈന് മെയിൽ ബേർഡ് ഇറങ്ങില്ല ഫിഷറാണ് മെയിൽ ബേർഡ് ഇറങ്ങുക അതിൽ ഡി ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ മെയിൽ ഇറങ്ങും വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ മെയിൽ ഇറങ്ങും ഫീമെയിൽ ബേർഡെല്ലാം ഒപ്ലൈനാണ് ഇറങ്ങുക അത് ഡി ഗ്രീൻ ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ഫീമെയിൽ അതുപോലെ വയലറ്റ് ഗ്രീൻ ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ഫീമെയിൽ ഈ വയലറ്റ് ഗ്രീനെ നമുക്കെപ്പോഴും അതിൻ്റെ ആ ബോഡിയിൽ നല്ല ഡാർക്ക് കളർ ഉണ്ടാവും ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് വയലറ്റ് കളറിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് പെട്ടെന്ന് തോന്നുക അതുപോലെ അതിൻ്റെ ചിറക് വിടർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നല്ല വയലറ്റ് കളറിൽ നമുക്ക് കാണാൻ കഴിയും ഈ വയലറ്റ് ഗ്രീന് ബോഡിയിലും കളർ വരും ചിറകിൻ്റെ ഉൾഭാഗത്തായിട്ട് അവിടെയും നല്ല വയലറ്റ് കളർ വരും നമ്മളൊരു ഫ്ലാഷൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡി എഫ് വയലറ്റിനിട്ട് ചെയ്തിട്ടുള്ള ബേർഡിന്ന് ഇറങ്ങുന്നതിന് അങ്ങനെ കാണാൻ കഴിയും ഈ വയലറ്റ് ഗ്രീനിന് അതുപോലെ തന്നെ ഗ്രീന് വരുന്നതും ഡി ഗ്രീന് വരുന്നതും മാറ്റം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഫെതറിൽ ഒന്നുകൂടി ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് വരിക ഡി ഗ്രീനിന് പെയർ ചെയ്യുന്ന സമയത്ത് ഡി എഫ് വയലറ്റ് ഇടുക ഡി ഗ്രീനും പെയർ അയക്കുക ഡി ഗ്രീനും ഡി എഫ് വയലറ്റും വയലറ്റ് ഗ്രീനും ഡി എഫ് വയലറ്റും പെയർ അയക്കരുത് വയലറ്റ് ഗ്രീനും ഡി എഫ് വയലറ്റും പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതലായിട്ട് മാവോ ആണ് കിട്ടുക മാവോ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ മാവോ പ്ലെയിന് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബേർഡുകൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഡി എഫ് വയലറ്റും വയലറ്റ് ഗ്രീനും പെയർ അയക്കിട്ട് അങ്ങനെ ആകുമ്പോൾ മാവോ അതിൽ നിന്ന് കിട്ടും ഡി ഗ്രീനും ഡി എഫ് വയലറ്റ് ഒപ്ലൈനും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡി എഫ് വയലറ്റ് ഒപ്ലൈന് എസ് എഫ് വയലറ്റ് ഒപ്ലൈന് മാവോ ഒപ്ലൈന് ഡി ഗ്രീൻ ഒപ്ലൈൻ വയലറ്റ് ഗ്രീൻ ഒപ്ലൈൻ ഈ ബേർഡുകളെല്ലാം അതിൽ നിന്ന് കിട്ടും അതുപോലെ വയലറ്റ് ഗ്രീനിന് എപ്പോഴും കൊബാൾട്ട് ബേർഡിനിട്ട് കൊടുക്കണം ബ്ലൂ അല്ല കൊബാൾട്ട് ബേർഡിനിട്ട് കൊടുക്കാം കൊബാൾട്ട് ബേർഡിനായിട്ട് പെയർ ചെയ്ത് ചെയ്യണം എപ്പോഴും നല്ലത് കാരണം എന്താ വെച്ചാൽ അതിന്ന് നമ്മൾ വയലറ്റ് ഡി എഫ് വയലറ്റ് എസ് എഫ് വയലറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലും മാവാണ് ഇറങ്ങുക അപ്പോൾ രണ്ടും ഡാർക്ക് ഫാക്ടറി ബേർഡാണ് വരിക അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതെ ഒരു കൊബാൾട്ടും ഒരു ഗ്രീന് വയലറ്റ് ഗ്രീനും തമ്മിൽ പെയർ അയക്കുക ഈ പെയറിങ്ങിൽ നിന്ന് ഡി എഫ് വയലറ്റ് ഫിഷർ ഒപ്ലൈന് ഇറങ്ങും എസ് എഫ് വയലറ്റ് ഒപ്ലൈന് ഡി ഗ്രീൻ ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ വയലറ്റ് ഗ്രീൻ ഒപ്ലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ഈ ബേർഡുകളാണ് ഇറങ്ങുക ഇതിന് ഇപ്പോൾ ഈ വയലറ്റ് ഗ്രീനിന് നമ്മൾ എസ് എഫോ ഡി എഫോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും അതിൽ നിന്ന് മാവോ ആണ് ഉണ്ടാവുക അപ്പോൾ അതിലേറെ ഏറ്റവും ബെറ്റർ കൊബാൾട്ട് ഒപ്ലൈനെ പെയർ ചെയ്യിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഇതേ രീതിയിൽ തന്നെ വയലറ്റ് യൂവിങ് വയലറ്റ് ഒപ്ലൈ യൂവിങ്ങിനും ഉണ്ടാക്കിയെടുക്കട്ടോ ഗ്രീൻ ഒപ്ലൈന് മേലും
ഒരു വയലറ്റ് ഫിഷർ യൂവിങ് ഫീമെയിലും പെയർ ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങണ ഗ്രീൻ അപ്ലൈ യൂവിങ്ങിനെ നമുക്ക് ഇതുപോലെ തന്നെ പെയർ അയക്കാം. കൊബാൾട്ട് വയലറ്റ് ഗ്രീനിനെ കൊബാൾട്ടിനായിട്ടും ഡി ഗ്രീനിനെ വരുന്നത് വയലറ്റിനായിട്ടും പെയർ ചെയ്തിട്ട് ഇതുപോലെ ഇറക്കിക്കൊണ്ടിരാം. അപ്പോൾ യൂവിങ് ഒപ്ലൈനുകൾ, വയലറ്റ് യൂവിങ് ഒപ്ലൈനുകൾ, മാവോ യൂവിങ് ഒപ്ലൈനുകൾ, ഈ ബേഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വയലറ്റ് ഗ്രീൻ യൂവിങ് ഒപ്ലൈൻ, ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും രണ്ട് ബ്ലൂ സീരീസ് ബേഡ് തമ്മിൽ പെയർ ചെയ്യിക്കാതെ ഒരു ഗ്രീൻ സീരീസ് ബേഡും ഒരു ബ്ലൂ സീരീസ് ബേഡും അങ്ങനെ തന്നെ പെയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴേ അതിൻ്റെ ആ ബോഡി മാർക്കിങ് എഡ് ക്വാളിറ്റി എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പല ആളുകളും പെയറിങ് രീതിയെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുമ്പത്തെ വീഡിയോകൾ ചെയ്തതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതിൽ ചിലർ വിളിച്ചിട്ട് ലുട്ടിനോ ഒപ്ലൈൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചോദിക്കും, അതിന് ഇന്ന് പേരിട്ടാൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കും, എന്നുപോലെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത വീഡിയോ തന്നെയാണ് പിന്നെയും പിന്നെയും വിളിച്ച് ചോദിക്കുക. അപ്പോൾ ആ വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് അത് പിന്നെയും ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ വീഡിയോസുകൾ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പെയറിങ് രീതികൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് പിടുത്തം കിട്ടും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി. വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസുകൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.